നമസ്കാരം ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം മലയാളത്തിലും തമിഴിലും ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച നടനും സംവിധായകനുമായ പ്രതാപ് പോത്തനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി പ്രതാപ് പോത്തന്റെ സംഭവബഹുലമായ ജീവിതത്തിലൂടെ ജെബി ജംഗ്ഷൻ ഈ എപ്പിസോഡിലും സഞ്ചരിച്ചു തമിഴ് സിനിമ ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകി എനിക്ക് തോന്നുന്നു മലയാളത്തേക്കാൾ കൂടുതൽ താങ്കളെ ഇഷ്ടപ്പെട്ടത് താങ്കളെ സ്നേഹിച്ചത് തമിഴ് ഇൻഡസ്ട്രിയാണ് താങ്കൾ ഈ 80സിലൊക്കെ കേരളത്തിലെ മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്തെങ്കിൽ പോലും മലയാളി വേണ്ട രീതിയിൽ മലയാള സിനിമ വേണ്ട രീതിയിൽ താങ്കളെ അങ്ങോട്ട് കൈയിലെടുത്തില്ല ലാളിച്ചില്ല എന്തൊരു ചെറിയൊരു പകയോ കൊതിക്കെറിവോ എന്തോ താങ്കളോടുണ്ടായിരുന്നു ഇല്ല സാം കെമിസ്ട്രിയിൽ എന്തോ തകരാറുണ്ട് അങ്ങനെയല്ല ഐ വാസ് വെരി ലക്കി എന്നെ പിക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ഓൾ ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ബാലു മഹേന്ദ്ര ബാലചന്ദർ മഹേന്ദ്രൻ അങ്ങനെ നോക്കിയപ്പോൾ എല്ലാം ടോപ്പ് ഡയറക്ടേഴ്സ് എന്നെ പിക്ക് ചെയ്ത് ദെൻ ഞാൻ ഓരോരോ സിനിമയിൽ പോകുമ്പോൾ ഐ ഫൗണ്ട് ദീസ് പീപ്പിൾ റൈറ്റിംഗ് ഓൺ ദ സെറ്റ് ഐ ഫൗണ്ട് ദെം യുനോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഒത്തില്ല എന്നുവെച്ചാൽ ഐ റാദർ ഡയറക്ട് അങ്ങനെയാണ് ഞാൻ ഡയറക്ഷനിലോട്ട് പോയത് ആ ഡയറക്ഷൻ സ്റ്റാർട്ടഡ് ഫോർ നിയർലി 12 ഇയേഴ്സ് 13-14 ഇയേഴ്സ് ഐ ഫിനിഷ് 14 ഫിലിംസ് സായിപ്പ് ഓൺ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയത് ഇറ്റ് വാസ് ഫ്രം റോബർട്ട് ലൂഡ്ലം ഞാൻ ബുക്ക് വായിച്ചേട്ടാ ഇതുണ്ടാക്കിയത് പക്ഷെ ഇതിൽ 5 പാട്ട് കേട്ടണം പ്രഭുവിനെ കേട്ടണം എന്നിട്ടും ഇറ്റ് ബിക്കേം എ സൂപ്പർ ഹിറ്റ് ദ പിക്ചർ താങ്കളതിൻ്റെ കൊമേഴ്സ്യൽ ചേരുവകളൊക്കെ ശരിപ്പെടുത്തി എങ്കിലും ആ ബുക്കിനോട് നീതി പുറത്തുകയും ചെയ്തു തമിഴിൽ താങ്കളുടെ പേര് തങ്കലിപികളിൽ എഴുതി വെക്കാൻ കാരണം ഈ സിനിമയാണ് ഇതുകൊണ്ട് പിന്നെ ശിവനപ്രി പാണ്ഡി എന്ന് പറഞ്ഞാൽ ഞാനൊരു പടം ചെയ്തിട്ടുണ്ട് അത് നെപ്പോളിയൻ ആക്ട് ചെയ്ത് ഞാൻ നെപ്പോളിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ വാസുദേവ് മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് പുള്ളിക്കാരഞ്ഞ് പറഞ്ഞ് പോടാ സമയമില്ലെന്ന് പറഞ്ഞ് എന്നെ വിട്ടു അതുകൊണ്ട് ഞാൻ നെപ്പോളിയനെ ഇട്ടു നെപ്പോളിയൻ ഇസ് നോൺ ആക്ടർ ബട്ട് ഞാൻ ഇറ്റ്സ് ഒരു ട്രൂ സ്റ്റോറിയാണ് അത് ഒരു ഒരു ബാൻഡിറ്റിൻ്റെ കഥയാണ് അപ്പോൾ അങ്ങനെ പിടിച്ച് പോലീസുകാരൻ്റെ അടുക്ക് ചോദിച്ചു ആരുണ്ട് നമ്മുടെ ഈ ഈ സിനിമ ലോകത്ത് ആ ഫിഗറുള്ളത് അപ്പോൾ അങ്ങനെ നെപ്പോളിയനെ കാണിച്ചു അങ്ങനെയാണ് ഞാൻ നെപ്പോളിയനെ കാസ്റ്റ് ചെയ്യുന്നത് ഈ ബിക്കേം വെരി ബിഗ് ബിക്കേം എ മിനിസ്റ്റർ ഇപ്പോഴും ഓരോരോ ഇതിന് പബ്ലിക് സ്പീക്കിന് പോകുമ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ശിവപ്രീ പാണ്ഡിയുടെ തമിഴ് സിനിമയിൽ എനിക്ക് തോന്നുന്നു കമലാണ് താങ്കളുടെ ഒരുപക്ഷെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സുഹൃത്തല്ലേ ഓ യെസ് ഓ യെസ് കമലിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ പ്രതാപ് പോത്തന് 100 നാവാണെന്ന് ആൾക്കാർ പറയാറുണ്ട് എനിക്കില്ല ഐ ലവ് ഹിം ബിക്കോസ് അവനൊരു ചിന്തയുള്ളൂ സിനിമ ആൻഡ് ഹി ഡസൻ്റ് കെയർ അബൌട്ട് എനിത്തിങ് എൽസ് ആൻഡ് ഹി ഈസ് ഇൻ്റലിജൻ്റ് ഹി ഡസൻ്റ് ടോക്ക് ബാഡ് അബൌട്ട് അതർ പീപ്പിൾ ഹി ഈസ് ബോതർഡ് അബൌട്ട് ഹിസ് സിനിമ ഒരുപക്ഷേ താങ്കൾ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ കമലിനെ ഉപയോഗപ്പെടുത്തി ഒരുപാട് സിനിമകൾ താങ്കൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു ആയിരുന്നു ബട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താ കാരണം വെച്ചാൽ താങ്കൾ രണ്ടുപേരും നല്ലൊരു കെമിസ്ട്രി ഉണ്ട് ആൻഡ് ഹീ ഓൾസോ ട്രസ്റ്റ് യു ഹീ ഓൾസോ ഹാവ് ഗോട്ട് ദറ്റ് വാംത്ത് താങ്കളുടെ പല സിനിമകളിൽ വാക്ക് പറഞ്ഞാൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് പോലും വന്ന് അഭിനയിച്ചിട്ട് പോകും പക്ഷേ പ്രതാപ്ജിക്ക് എന്തോ അദ്ദേഹത്തിനെ പിന്നീട് ഉപയോഗപ്പെടുത്താൻ പറ്റാതായിപ്പോയോ എന്നെനിക്ക് No, I feel that. In fact, I want to make a picture with him. Kalavur Ravikumar had a story about him. Kamalinne vechu cinema edukkanum thangada aagrahamaanu. I told him, I want to make this picture. But he had no key paranju. Pin nammal ad follow up cheyidilla. Because then all these Malayalam films came one after the other. Varatte varalu varatte. Nallu. പണ്ടോട്ടെ ഞങ്ങൾ കേൾക്കുന്ന പേരാണ് പ്രതാപ് പോത്തൻ പിന്നെ എൻ്റെയും എൻ്റെ കാലഘട്ടത്തിലുള്ള ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയൊക്കെ ഫേവററ്റ് ഫിലിമായ ഡേസി അത് സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ്ലി ഓൾമോസ്റ്റ് 10 ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു 100 സിനിമകളിൽ അഭിനയിച്ചു
ഒരുപാട് ആഡ് ഫിൽമ്സ് പലർക്കും അറിയില്ല എം ആർ എഫിൻ്റെ ആഡ്സ് ഒക്കെ സാറാ ചെയ്യുന്നത്. സോ ലോട്ട് ഓഫ് മൾട്ടി ടാസ്കിങ്. മൈ ക്വസ്റ്റ്യൻ ഇസ് സാർ, ഇത്രയും നാൾ സിനിമ ഡയറക്ട് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നു? ആൻഡ് വിൽ യു ബി മേക്കിംഗ് എ ഫിലിം സൂൺ? ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് എ ഫിലിം ദാറ്റ് വിൽ ബി? ഞാൻ എൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഐ വിൽ സീ യു സൂൺ. ലവ് യു. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ്. Yes, I was working with him. Yeah, I know. Pratap sir, എന്താ പറഞ്ഞ വീണ്ടും ഒരു വരവിന് വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. We did two films, both are hits. Very good. പറയട്ടെ, ഇനിയുണ്ട് ആൾക്കാർ. ഒരുപക്ഷെ താങ്കളോടുള്ള സ്നേഹം കാരണം ഈ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. നോക്കട്ടെ, കുറേ വർഷങ്ങളായിട്ട് ഇത്രയും കഴിവ്, അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഈ 25 ദിവസം എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, അതിലൊരു റീറെക്കോർഡിങ്ങിലും മ്യൂസിക്കിന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം, അത് ഇപ്പോഴും ഒരു ഫയർ പോലെ കാത്തു സൂക്ഷിക്കുന്ന, അതിൽ അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കഴിവുള്ള താങ്കൾ എന്തുകൊണ്ട് മലയാളത്തിലൊരു നല്ല പടം ചെയ്തുകൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞിട്ടില്ല പ്രതാപ്ജി, വിടില്ല. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ എനിക്ക് പ്രതാപ് സാറിനെ പറ്റി പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു അഡ്വൈസ്, അവർ തന്ന ഒരു അഡ്വൈസാണ്. അദ്ദേഹം പറഞ്ഞത് നൊബിലിറ്റി ഉള്ള സബ്ജക്ട്സ് എഴുതാൻ ശ്രമിക്കുക. ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, നൊബിലിറ്റി. അതുള്ള സബ്ജക്ട്സ് എന്നും ജനങ്ങൾ ഇഷ്ടപ്പെടും, എന്നും ആക്സെപ്റ്റ് ചെയ്യും, അത്തരം സിനിമകൾ എന്നും സക്സസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ തന്നെ അനുഭവത്തിൽ, ഞാനും സഞ്ജുവും തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകളിലെല്ലാം തന്നെ നൊബിലിറ്റിയുള്ള സിനിമകൾ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമാണെങ്കിൽ പോലും എപ്പോൾ വേണേലും ഉണർന്നു വരാവുന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രതാപ് സാറിനോടുള്ള ചോദ്യം ഇതാണ്, പ്രതാപ് പോത്തൻ എന്ന സംവിധായകനെയാണോ പ്രതാപ് പോത്തൻ എന്ന നടനെയാണോ സാറിന് കൂടുതൽ ഇഷ്ടം? ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തായാലും അതിൻ്റെ കാരണം എന്ത്? കഴിഞ്ഞിട്ടില്ല. ഓക്കെ, താങ്കൾക്ക് ഞാൻ കുറച്ചുകൂടി ഉത്തരവാദിത്വം പകർന്നു തരാൻ വേണ്ടിയിട്ട്. ഐ വോണ്ട് ഡിസിപ്ലിൻ. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, അമ്മാവൻ്റെ തല്ലുകൊണ്ട് വളരുക എന്ന് പറഞ്ഞു. കാര്യം അമ്മാവൻ്റെ ഈ മരുമക്കത്തായമാണല്ലോ നമ്മുടെ മലയാളികൾ ഈ എപ്പോഴും പാലിച്ചു പോകുന്ന ഒരു നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അമ്മാവൻ എനിക്കുണ്ടായിരുന്നെങ്കിലും എന്നെ തല്ലി വളർത്തിയില്ല. പക്ഷെ പകരം വേറൊരാളെ തല്ലി സിനിമയിലേക്ക് കൊണ്ടുവന്നു. പ്രതാപ് പോത്തൻ തകരയിൽ അദ്ദേഹത്തിൻ്റെ വില്ലനായിട്ട് അഭിനയിക്കുന്നത് മാധുമൂപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം അഭിനയിച്ചത് എൻ്റെ അമ്മാവനാണ്, കെ ജി മേനോൻ എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ നേരെ ആങ്ങളയാണ്. അപ്പം എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പ്രതാപേട്ടനോട് ഒരു ചോദ്യം, ജസ്റ്റ് ഒരു 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 സന്തോഷത്തിൻ്റെ പുറത്തൊരു ചോദിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്, എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. യു ആർ ഇൻ ടു ബോത്ത് പ്രൊഫഷൻസ്, ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ. കുറേ സിനിമകൾ ഡയറക്റ്റ് ചെയ്താണ്. വിച്ച് പ്രൊഫഷൻ യു ലൈക്ക് മോസ്റ്റ്, ആക്ടിങ് ഓർ ഡയറക്ഷൻ? നാല് പേരും ഈ രംഗത്ത് വിരാജിക്കുന്ന ആൾക്കാർ. അതിൽ ഫഹദ് താങ്കളുടെ കൂടെ 2 സിനിമയിൽ അഭിനയിച്ചു, താങ്കളുടെ സുഹൃത്ത് ഔസേപ്പച്ചൻ, ബോബി, നന്ദു. എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല താങ്കൾക്ക് ഇത്ര വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടെന്നുള്ളത്. ഫീലിംഗ് ലിറ്റിൽ എൻവി ഉണ്ട്. ഇല്ല, ഈ ചോദ്യത്തിന് രണ്ട് ആൻസർ ഉണ്ട്. ഐ ലൈക്ക് ആക്ടിങ് ഇഫ് ദി ഡയറക്ടർ ഈസ് ഗുഡ്, ഇഫ് ദി സ്ക്രിപ്റ്റ് ഈസ് ഗുഡ്, ആൻഡ് ദ മണി ഈസ് ഗുഡ്. നോ അതർ പ്രൊഫഷൻ പേസ് യു ദ കൈൻഡ് ഓഫ് മണി ദറ്റ് ആക്ടിങ് ഡസ്. Direction is a tough job. Nammal complete nammada thalil eete edukkanam, nammala responsible for the picture, nammal complete. But if you ask me which I like better, I like creating. But creation is there in both. Rendilum undu creation. If I have to do a tagara, ningal kaanuna actor is not Pratap. Once upon a time there is a Kallan in the 100th film. What you see as Ausepachan will not be Pratap Pothan. I enjoyed that. Adu aburva kesile kittathullu as an actor. But as a director, you get the chance nammal oru kadha parayanulla avasaram kittum. Thangada srishtiyana adu. And then, especially Malayalam. Malayalathil namakku undaavuna actors ennu parayunna, they are the best in India. Versatile. That is for sure. എല്ലാ ആക്ടേഴ്സും, മനോജ് കെ ജെ, എനി വൺ, ലങ് യു ടേക്ക് എനി വൺ, ഫഹാദ്, പൃഥ്വിരാജ്, ഓൾ വെരി ഗുഡ് അറ്റ് വാട്ട് ദേ ഡു, എക്സലൻ്റ് ആക്ടേഴ്സ്. ആക്ടിങ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് മണി, ഫെയിം,
ഒരുപാട് തരും നമുക്ക് ഡയറക്ടറിന് അത്രയും കൊടുക്കത്തില്ല അപ്പോൾ അതിനകത്ത് നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ പ്രതാപ്ജിയെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം താങ്കളുടെ ഭാഷയാണ് അയ്യോ ആ ഊട്ടിയിലെ പഠനവും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മംഗ്ലീഷ് ഒക്കെ അടിച്ച് മാത്രമല്ല ശബ്ദത്തിന്റെ പ്രത്യേകത ഇപ്പൊ ശബ്ദം ഇടഞ്ഞിരിക്കുകയാണ് പക്ഷെ എങ്കിൽ പോലും താങ്കളുടെ ശബ്ദത്തിന്റെ പ്രത്യേകതയുണ്ട് ചില സംവിധായകന്മാർ താങ്കളുടെ ശബ്ദത്തിന്റെ സാധ്യത ഉപയോഗിച്ചില്ല ഇല്ല ഭരതനൊക്കെ ഉപയോഗിച്ചു ഡെഫിനറ്റ്ലി ആ ക്യാരക്ടറിന് ഒരു ഐഡന്റിറ്റി ഉണ്ടായത് ആ ശബ്ദം കൊണ്ടായിരുന്നു പക്ഷെ പിന്നീട് ചില ആൾക്കാർ താങ്കളുടെ ശബ്ദം എടുത്ത് കളഞ്ഞു ഒരുപക്ഷെ ആ പടത്തിൽ താങ്കളുടെ ശബ്ദം ചേർത്തിരുന്നെങ്കിൽ എത്രയോ നന്നാവുമായിരുന്നു ആ കഥാപാത്രങ്ങൾ അത് അവർക്ക് മനസ്സിലാകത്തില്ല രണ്ട് മൂന്ന് പേര് ചെയ്തിട്ടുണ്ട് രണ്ടടിച്ചിട്ട് കൊടുത്തോ രണ്ടടിച്ചിട്ട് കൊടുത്തില്ല സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞോട്ടിയോട് ഡൂയിങ് സുളോങ് എന്ന് പറഞ്ഞാൽ ഇല്ല നിങ്ങളുടെ ഭാഷ ഒരു ആംഗ്ലിസൈസ്ഡ് ആണ് മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞു അത് ഞാൻ തിരിച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇഫ് യു സീ വൺസ് അപ്പോൾ ടൈം ദിവസ കളർ ഞാൻ ആരെയും ചാലഞ്ച് ചെയ്യാം ഒരു ഇംഗ്ലീഷിൻ്റെ ശകലം ചോദ്യം താങ്കളുടെ കഴിഞ്ഞ കുറേ കാലത്ത് എന്ന് പറഞ്ഞാൽ ആഴ്ചകൾക്കുള്ളിലുള്ള എല്ലാ വർത്തമാനങ്ങളും നിരീക്ഷിച്ചപ്പോൾ വൺസ് അപ്പോൺ എ ടൈം കളർ ആ പടത്തിന് മുകളിൽ താങ്കളുടെ എനർജി മുഴുവൻ താങ്കൾ ഊന്നിരിക്കുകയാണ് ഡെഫിനറ്റ്ലി വൺസ് അപ്പോൺ എ ടൈം ദരവാസെ കള്ളൻ ഞാൻ പുതിയതായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ കഥ സാറിനോട് ഞാൻ പറയുന്നത് എറണാകുളത്ത് ഹോളിഡേ ഇന്നിൽ വെച്ചാണ് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ സാർ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമ ഞാൻ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ഫുൾ ഷൂട്ടിൽ വളരെ മനോഹരമായി പെർഫോം ചെയ്യുകയും ചെയ്തു സാറിനോട് ഞാൻ ഈ കഥ പറയുമ്പോൾ ഈ സിനിമ ഈ കഥാപാത്രം ഈ രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല താങ്കളൊരു സ്കെപ്റ്റിക് ആയിരുന്നു നോ ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഫസിലിൻ്റെ ചോദിച്ച് എത്ര പേരുണ്ട് ഈ റോള് ചെയ്യാൻ ഹൗ ഡു യു നോ ഐ വിൽ ബി ഏബിൾ ടു ഡു ഈ റോൾ എങ്ങനെ ആ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് ചോദിച്ചു ആദ്യം താങ്കളിൽ എന്ത് സവിശേഷതയാണ് ഇദ്ദേഹം കാണുന്നതെന്ന് ചോദിച്ചു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു തകര കണ്ടു അയാളും ഞാനും കണ്ടു ഇത് ചെയ്യാനൊക്കെ ഒന്നും വിചാരിക്കുന്നു പിന്നെ നടന്നതൊക്കെ അത്ഭുതമാണ് ഞാൻ ആ പ്രോസ്തെറ്റിക്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ ക്യാമറയുടെ മുമ്പേ പോയി നിൽക്കുമ്പോൾ സംതിങ് ഹാപ്പൻഡ് ഐ ഡോണ്ട് നോ ആ നടപ്പ് വോയിസ് ഗെസ്റ്റേഴ്സ് എല്ലാം മാറാൻ തുടങ്ങി അത് ഐ ഡോണ്ട് നോ ഹൗ അത് ആക്ടറിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ നമ്മളിപ്പോൾ തകര എടുത്താലും ഭരതൻ ഡിഡിറ്റ് അഗെയിൻ ഇൻ തമിഴ് ആവാരം പൂന്ന് പറഞ്ഞ് വിനീത് തയ്യാറി ചെയ്ത് ആക്ട് ചെയ്ത് അതിൽ ബട്ട് ഒരു പ്രാവശ്യമേ അത് ചെയ്യാനൊക്കത്തുള്ളൂ ചില പടങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യാനൊക്കത്തുള്ളൂ താങ്കൾക്ക് വീണ്ടും ആ സിനിമയിലേക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റണമെന്നില്ല അതുപോലെ വീണ്ടും അഭിനയിക്കാൻ താങ്കൾക്ക് പറ്റില്ല കഴിഞ്ഞുപോയി വരട്ടെ പ്രതാപത്തിന് ഞാൻ ആദ്യം കാണുന്നത് വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ എന്ന ചിത്രത്തിൻ്റെ കഥ പറയാൻ പോയപ്പോഴാണ് എനിക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കഥ പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ആ കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നും മാത്രമല്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു അത് എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ കൂടി ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന് അത് പറ്റിയത് അതായത് തൻ്റെ കൂടെ തനിക്ക് വേണ്ടി ആ ഒരു കഥാപാത്രത്തിന് എഴുതുന്ന എഴുത്തുകാരനെ പോലെ ഇൻസ്പയർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി എന്നുള്ളതാണ് ആ ഒരു ഒരു ഇത് എനിക്ക് അദ്ദേഹത്തോട് തോന്നിയൊരു വലിയ ആദരവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരും സന്തുഷ്ടരാണ് താങ്കളെ അവർ സീറോ ഡൗൺ ചെയ്തതിലൊരു കാര്യമുണ്ട് എന്ന് അവർക്കും ബോധ്യമായി ആ സിനിമയുടെ ഇതിവൃത്തവുമായിട്ട് താങ്കളുടെ ക്യാരക്ടർ ജെല്ലി ചെയ്ത് പോകുന്നുണ്ട് അത് താങ്കൾക്കും അതിൻ്റെ ആ വൈബ് കിട്ടിയല്ലേ ഡെഫിനറ്റ്ലി ആ വൈബ് കിട്ടി കഴിഞ്ഞിട്ട് ഇതെന്നാ പറ്റുമെന്നറിയാമോ നമ്മളിപ്പോൾ തകര് ചെയ്തു തകര് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് പടത്തിൽ ഞാൻ ആ സെയിം വാക്കായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്യാരക്ടർ അല്ലേ കയ്യൊക്കെ അതുപോലെ വെച്ചു തുടങ്ങി പൂവേണ്ടത് കാണാം ബാലമേന്ദ്രയുടെ പടത്തിൽ ഇങ്ങനെ നടക്കുന്നതാണ് ആ ക്യാരക്ടറിൽ നിറങ്ങാൻ ഒരു ക്യാരക്ടറിനകത്തോട്ട് അയ്യോ അപൂർവ കേസുകളെ കിട്ടത്തുള്ളൂ ഒരു ആക്ടറിൻ്റെ ഒരു മൂന്നാല് ഇങ്ങനെ ക്യാരക്ടേഴ്സ് കിട്ടുന്നു എൻ്റെ ലക്കിന് രണ്ട് കിട്ടി ഒന്ന് ഔസേപ്പച്ചൻ ഒന്ന് തകര ആൻഡ് ഐ ആം വെരി ഫോർച്ചുനേറ്റ്
ഒരുപാട് പേര് വിചാരിച്ചിരുന്നത് പ്രതാപ് പോത്തൻ മലയാള സിനിമയിൽ നിന്ന് പോയി കഴിഞ്ഞു. എത്ര കാലത്തെ വിടവാണ്? 2 പതിറ്റാണ്ട്, 20 വർഷം, 20 long years ഓഫ് ആബ്സൻസ്. I'll tell you what happened. ഞാൻ ലാസ്റ്റായിട്ട് ചെയ്ത യാത്രാമൊഴിയായിരുന്നു. യാത്രാമൊഴി ഒരു വർഷം നമ്മൾ അനൗൺസ് ചെയ്ത് തിയേറ്ററിൽ ഒരു വർഷം എടുത്ത് അത് തിരിച്ചു റിലീസാ. എന്നിട്ടും ഇറ്റ് ഡിഡ് വെൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടെക്നോളജി മാറുന്നത് ഞാൻ കണ്ടു. സോ ഐ വെന്റ് ഇൻ ടു ആഡ് ഫിൽംസ്. ആഡ് ഞാൻ പണ്ടേ ചെയ്യുമായിരുന്നു ആസ് എ കോപ്പി റൈറ്റർ. നല്ല പൈസ ഉണ്ട് ആഡിലല്ലേ? പിന്നെ അത് പറയാതിരിക്കാൻ. Everyone makes money, right? You're making money. Kalara, onnu mindunnilla. You make money. Illa oru paisa molka. But I'm telling you, the easiest way to make money is if you're a good actor. No one pays you this much kind of money. Endina ethra kaashu irunna oru actor illa. Velu kashtapadilla thanu. Oru kashtapadu illa. Avan onnum kondu varunnilla location illa. Dialogue free. Dress free. Makeup free. Makeup free. Bachanam free. Bachanam free. പിന്നെന്തൊക്കെ ഫ്രീ? എല്ലാം. അവിടെ നിർത്തി, കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. പോട്ടെ, 20 വർഷത്തെ ആബ്സെൻസ്. താങ്കൾ പറഞ്ഞ ടെക്നോളജി മാറുകയാണ്, താങ്കൾ ആഡ് ഫിലിമിലേക്ക് പോയി. അത്ര സിമ്പിളാണോ? താങ്കൾ അങ്ങ് മാറി നിന്നതാണോ, അതോ താങ്കളെ മാറ്റി നിർത്തിയാണോ? അല്ല, എനിക്ക് തമിഴ് പടങ്ങൾ വരുമായിരുന്നു. ഒരു 3-4 പടം വർഷത്തിൽ വരുമായിരുന്നു. അവരെങ്ങനെയെങ്കിലും വന്ന് ആ ശരി, ഡോക്ടർ, സൈക്യാട്രിസ്റ്റ് ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് വരുമായിരുന്നു. അത് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ മനഃപൂർവ്വം മാറി നിന്നതല്ല, മാറ്റി നിർത്തിയാണോ? അത് അത് നമ്മുടെ ചിന്തകളല്ല. ഈ മലയാള സിനിമയിൽ ഇത് എല്ലാവരുടെയും ഒരു പാരണമാവുണ്ട്. എല്ലാ ആക്ടേഴ്സിനും ഒരു പാരണമായ ഒരു 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 പേടിയുണ്ട്. നമ്മുടെ പടം വിജയിച്ചില്ലെങ്കിൽ വല്ലവരും പൊട്ടിക്കുവാന്ന്, അത് മനസ്സിലേ ഉള്ളൂ. ആർക്കും ആരുടെ സിനിമ ഒന്നും പൊട്ടിക്കാനൊന്നും ഒക്കത്തില്ല. അന്ന് കൂവാം, ഒരു 2 ദിവസം ഒന്ന് കൂവാം, അത്രേ ഉള്ളൂ. നല്ലത് നല്ലതായിട്ട് തന്നെ വരും. പിന്നല്ലാതെ പക്ഷേ പ്രതാപ് ജി, ഒരു സിനിമ ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ചേരുവകളൊക്കെ ഒരുമിച്ച് ചേർന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് ഇറ്റ് ഈസ്. ഇറ്റ് ഹസ് ടു റീച്ച് ദ റൈറ്റ് പീപ്പിൾ. ഒരു പ്രോഡക്റ്റ് ഉണ്ട് താങ്കൾക്ക്. താങ്കൾ ആർട്ട് ഫിലിം രംഗത്തെ കുലപതി ആയതുകൊണ്ട് താങ്കളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. എത്രയോ നല്ല സിനിമകൾ ലാക്ക് ഓഫ് റിസോഴ്സ് കൊണ്ടും ലാക്ക് ഓഫ് പ്രൊജക്ഷൻ കൊണ്ടും ലാക്ക് ഓഫ് മാർക്കറ്റിംഗ് കൊണ്ടും ആരും കേട്ടില്ല. ഇതെന്നറിയാമോ? ഇതെന്നറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ ബ്ലെയിം ദ സാറ്റലൈറ്റ്സ്. യു ഗൈസ് ഹാവ് സ്പോയിൽഡ് ദിസ് മാർക്കറ്റ്. ഇതാണ് വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ? ദേ വിൽ ഗെറ്റ് ദ മണി ഫ്രം ദ തിയേറ്റേഴ്സ്, ദ പ്രൊഡ്യൂസർ വിൽ പുട്ട് ഇൻ ഹിസ് ഓൺ മണി, പിൻ ദെൻ ദേ വിൽ റിലീസ് ഇറ്റ്. നൗ യു സാറ്റലൈറ്റ് പീപ്പിൾ, യു ഡിസൈഡ്, ആ ദിസ് ഫെലോസ് ഫേസ് ഇസ് ഗുഡ്, സോ 5 ക്രോസ് ഫോർ ഹിം. ഇവന് ഒന്നുമില്ല, മാർക്കറ്റില്ല, ഇവന് മാർക്കറ്റുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഹൗ ആർ യു ഡിസൈഡിങ്? ഞാൻ തിരിച്ചൊരു കാര്യം പറയട്ടെ. എന്തിനാണ് നല്ല സിനിമാക്കാർ, ഇഫ് യു ആർ വെരി ഷുവർ അബൌട്ട് യുവർ പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഷുവർ ഉണ്ടെങ്കിൽ, ഒരു സാറ്റലൈറ്റും കൊടുക്കണ്ട, നിങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യേ. തിയേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കുകയാണെങ്കിൽ ടി വിക്കാർ പുറകെ വരും. ഇന്ന് മലയാള സിനിമയിൽ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ഡസനോളം പടങ്ങൾ സാറ്റലൈറ്റ് പോയത് റിലീസിങ്ങിന് ശേഷമാണ്. അത് കറക്റ്റാണ്. പക്ഷേ റിലീസ് ചെയ്യാൻ പൈസ വേണം. പൈസ വേണം പ്രതാപ് ജി. ഇതാണ് ഞാൻ പറയുന്നത്, വേറുള്ളവൻ്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഇവിടെ പശുവിനെ വളർത്തരുത്. അത് കറക്റ്റായിരിക്കാം, അത് കറക്റ്റായിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, യു ക്യാൻ നോട്ട്. ഒരു പടം കാണുന്നത് എങ്ങനെയാണ്? ഹൗ ഡു ഹു ആർ സിറ്റിംഗ് ദെയർ ആൻഡ് വാച്ചിങ് ദ പിക്ചേഴ്സ്? എനിവേ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. നമ്മൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ പുറത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. നമ്മളൊരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ ചർച്ച നടക്കും ഇതിൻ്റെ മുകളിൽ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു ചോദ്യമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, 20 വർഷക്കാലം താങ്കൾ മലയാള സിനിമയിലേക്ക് എത്തി നോക്കി പോലുമില്ല. താങ്കൾക്ക് എത്തി നോക്കാൻ വേണ്ടിയിട്ട് ഒരു കിളിക്കൂട് പോലും ആരും തുറന്നു കൊടുത്തില്ല.
ഒരു ജനൽ പോലും ആരും തുറന്നു വെച്ചില്ല. വാതിൽ കൊട്ടി അടയ്ക്കപ്പെട്ടിരുന്നു. എങ്ങനെ തുറന്നത് ഇങ്ങോട്ട്? ദാറ്റ് വാസ് പ്യുവർ ആക്സിഡൻറ്റ്. ഒരു ദിവസം ഒ ജി സുനൽ എന്നെ വിളിക്കുന്നു, പറയുന്നു ഇങ്ങനെ ഒരു നെഗറ്റീവ് റോളുണ്ട്. നെഗറ്റീവ് റോള് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആഷിഖിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ആഷിഖിനെ വിളിച്ചു. ആഷിഖ് എന്നാണ്, ഇതൊരു റേപ്പിസ്റ്റിൻ്റെ റൂളാണ്. ഞാൻ പറഞ്ഞു എത്ര പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുന്ന, ഒരു പെണ്ണിന് രണ്ട് പ്രാവശ്യം. ശരി, അപ്പോൾ കാശി നമുക്ക് വശമുള്ള കാര്യമല്ലാന്ന് പറഞ്ഞു. അല്ല, അത് പറഞ്ഞില്ല. അപ്പോൾ കാശി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടു പ്രാവശ്യം റേപ്പ് ചെയ്ത അപ്പോൾ ശരി, ഇത്രയും കാശ് ഓക്കെ, ഫൈവ് ഡേയ്സ് ഓക്കെ. ബട്ട് വെൻ ഐ വെൻ ടു ദാറ്റ് യൂണിറ്റ്, ഞാൻ കാണുന്ന കുളം സിനിമ നവതരംഗം, യങ്സ്റ്റേഴ്സ് വെരി വെൽ റെഡ്, ഫഹാദിനെ ഒക്കെ കാണുമ്പോൾ ഫഹാദ് ഇസ് ഫ്രം മൈ സ്കൂൾ. ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ആഷിഖ് പുള്ളിക്കാരൻ എല്ലാവരും ആർ ഓൾ ലിറ്ററേറ്റ്. പണ്ടത്തെ പോലെ മലയാള സിനിമ മാറി കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല? അറിഞ്ഞില്ല. ഞെട്ടിപ്പോയി? ഞെട്ടിപ്പോയി. പിന്നെ അവിടുന്ന് പോകാൻ തോന്നിയില്ല? ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനിയും അടുത്ത് വരുന്ന റേപ്പ് ആയിരിക്കും. ദാറ്റ് ഇറ്റ് ബിക്കെയിം എ ബിഗ് ഹിറ്റ്. പീപ്പിൾ ലൈക്ക് മൈ ക്യാരക്ടർ. എനിക്ക് ഒരു കണക്കിന് മലയാള സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസ് മാത്രമല്ല, സൃഷ്ടികൾ മാത്രമല്ല, മലയാള ഓഡിയൻസും പക്വത ആർജിച്ചു എന്നുള്ളത് ഒരുപക്ഷെ താങ്കൾ തിരിച്ചറിഞ്ഞു. ഡെഫിനറ്റ്ലി ദി ഓഡിയൻസ് ഇറ്റ് ഗ്രോൺ, ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളും ഞാനും ചെയ്തപ്പോൾ ദി വർ ഏബിൾ ടു അക്സെപ്റ്റ് മീ ഇൻ ദാറ്റ് റോൾ ഓൾസോ. ആ റീപ്പിസിനെ കണ്ടില്ല അതിൽ. അയാളും ഞാനും തമ്മിൽ നല്ലൊരു നല്ലൊരു പ്രധാനപ്പെട്ട വേഷമാണ് താങ്കൾ കിട്ടിയത്. ബ്യൂട്ടിഫുൾ റോൾ. ദാറ്റ് ഇസ് വാട്ട് ഞാൻ ബോബിയുടെ ഒക്കെ പറഞ്ഞു, ഓണറബിൾ റോൾ. എന്നാലും ആഷിഖ് താങ്കളെ കൈവിട്ടില്ല. നോ. പിന്നീട് താങ്കൾക്ക് ഒരുപക്ഷെ ആസ്വദിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു പടം കിട്ടി. ഡെഫിനറ്റ്ലി. അത് താങ്കളുടെ ബോഡി ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലായത്. 60 വയസ്സിൽ താങ്കൾ നായകനായി വീണ്ടും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ? ഇറ്റ് വാസ് എ റീബർത്ത് ആക്ച്വലി. യാ, ഐ ലവ് ദി പിക്ചർ. ഇറ്റ് വാസ് വെരി സബ്വേർസീവ്. എനിക്ക് സബ്വേർസീവ് പിക്ചേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും സാറുമായിട്ട് രണ്ട് സിനിമകൾ വർക്ക് ചെയ്തു. സിനിമയിൽ നിന്നൊക്കെ ഒരുപാട് ഗ്യാപ്പിട്ട് വിട്ടു നിന്നിരുന്ന സമയത്താണ് 22 ഫീമെയിൽ കോട്ടയം അഭിനയിക്കാൻ വേണ്ടി ഞാൻ സാറിനെ ഫോണിൽ വിളിക്കുന്നത്. തീരെ വിശ്വാസമില്ലാതെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ സെറ്റിൽ വന്നതെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ സാറിന് ഞങ്ങളുമായിട്ടൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. എല്ലാവരുമായിട്ടും വളരെ നല്ല സുഹൃത്തായി മാറാൻ സാറിന് സാധിച്ചു. പിന്നീട് ഇടുക്കി ഗോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറേ കൂടെ എനിക്ക് തോന്നണേ ഇടുക്കി ഗോൾഡിൻ്റെ ആദ്യ ലെവൽ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ എക്സൈറ്റഡ് ആയിരുന്ന ഒരാൾ സാറാണ് ഞാൻ. ഞാൻ കുട്ടേട്ടൻ എന്നോട് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ഫോണിൽ വിളിക്കുന്നത് പ്രതാപ് സാറിനെ. പിന്നെ അത് അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നത് അട്ടകളെ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത് സഹിക്കാനും എൻജോയ് ചെയ്യാനും സാറിന് ഇഷ്ടമായിരുന്നു. അട്ട ഒഴികെ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് വളരെ ബേ തിങ്സ് ഓഫ് ഹിമൻ ലാൽ ജോസ് ബോത്ത് ദം ഗിവ് മീ ഫാന്റാസ്റ്റിക് പിക്ചേഴ്സ് ആൻഡ് എസ്പെഷ്യലി ആഷിഖ് രണ്ട് പടം തന്നു. ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു. പണ്ടൊക്കെ താങ്കൾ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിരുന്നില്ല എവിടെയോ ഒരു 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 നോ. ഞാൻ പോയപ്പോൾ എനിക്ക് 24 വയസ്സേ ഉള്ളൂ. ഞാൻ സോമേറ്റിൻ്റെ അടുക്ക എന്നാ സംസാരിക്കാം? ഐ കാൻ ഡിസ്കസ് ഡീസ് ചെയ്ത് എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. പുസ്തകമായിരുന്നു താങ്കളുടെ രക്ഷാകവചം. ഐ റീഡ് എ ലോട്ട്. ഐ റീഡ് എ ലോട്ട്. ഇപ്പം താങ്കളെക്കാളും എത്രയോ പ്രായം കുറവുള്ള കുട്ടികളുമായിട്ട് താങ്കൾ ഇടപഴകുന്നുണ്ട്. ഉണ്ട്. അതിനർത്ഥം ഈ കുട്ടികൾ താങ്കളെപ്പോലുള്ള പ്രായമുള്ള ആളുമായിട്ട് ഇടപഴകുന്നു എന്ന അർത്ഥമുണ്ട്. I get along well with youngsters. Two things. ചെറുപ്പക്കാരന്റെ മനസ്സാ. I don't have any rules and regulations. എനിക്കില്ല. I accept people. ഞാൻ ഒരുത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആക്സെപ്റ്റ്
മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച പ്രതാപ് പോത്തനാണ് ഇപ്പോൾ താങ്കളുടെ മനസ്സിലുള്ളത്. ആ ഒരു ആഹ്ലാദവും സന്തോഷവും യു ലൈക്ക് ടു എൻജോയ് അല്ലേ? ഐ ലൈക്ക് ടു എൻജോയ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ ഇൻ മൈ ലൈഫ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഓൾ വേൾഡ് അലുമിനായി വിളിച്ചപ്പോൾ എന്നെ ആ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. ആൻഡ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് അലുമിനായി എന്ന് പറയുന്ന ഇന്ദ്ര നൂയി പെപ്സിക്കോ എൻ്റെ കൾച്ചറൽ ട്രൂപ്പിലുണ്ടായിരുന്നു. അബ്ദുൽ കലാം, ഓൾ ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ. എനിക്ക് ആ സ്റ്റേജ് വന്നപ്പോൾ അതിനെക്കാട്ടി വലിയ അവാർഡ് എനിക്കില്ല. ഐ സ്റ്റാർട്ടഡ് ഓൺ ദാറ്റ് സ്റ്റേജ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് അവാർഡ്. ബട്ട് ഞാൻ എൻ്റെ വെൻ ഐ ഗിവ് മൈ ലൈഫ് ഫോർ എ പിക്ചർ ഞാൻ എൻ്റെ പുറകെ ഓടും. ഐ ഡോണ്ട് കെയർ. ഇപ്പോൾ താങ്കൾ സിനിമയിലേക്ക് ആഴ്ന്നിറങ്ങി, സിനിമ ബ്രീത്ത് തുടങ്ങി വീണ്ടും, വരട്ടെ ഒരാൾ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്നും അത് ആൾക്കാർ ഓർത്തിരിക്കുന്നെങ്കിൽ, അതിൻ്റെ വലിയൊരു പങ്ക് ഡോക്ടർ സാമുവൽ എന്ന് പറയുന്ന ക്യാരക്ടറും അത് അവതരിപ്പിച്ച പ്രതാപ് സാറുമാണ്. സാറിനോട് ഇപ്പോൾ എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്ക് ഒരു ചോദ്യമുള്ളത്, ശരിക്കും ആ സിനിമയുടെ ആലോചനാഘട്ടത്തിൽ സാറിൻ്റെ മുഖം ഞങ്ങളുടെ മനസ്സിൽ വരാനുള്ള കാരണം, അല്ലെങ്കിൽ ലാൽ ജോസിൻ്റെ മനസ്സിൽ വരാനുള്ള കാരണം സാർ 22 ഫീമെയിൽ കോട്ടയം അഭിനയിച്ചത് കൊണ്ടാണ്. അപ്പോൾ 22 ഫീമെയിൽ കോട്ടയം വരെ സാറ് മലയാള സിനിമയിൽ നിന്ന് മുങ്ങി എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. തന്മാത്രയിൽ സാറ് ചെയ്തിരുന്നുവെങ്കിലും ഒരു നീണ്ട കാലഘട്ടത്തിൽ സാറിന് ചെയ്യാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു നഷ്ടബോധമായിട്ട് തോന്നില്ല? അല്ലെങ്കിൽ എന്തിനായിരുന്നു അങ്ങനെ ഒരു മുങ്ങൽ എന്നുള്ളത് ഒരു ചോദ്യവും, ഇനിയും അങ്ങനെ ഒരു മുങ്ങൽ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം സാറ് ചെയ്യരുത് എന്ന അപേക്ഷയും സാറിനോടുണ്ട്? ഞാൻ മുങ്ങിയില്ല, അവർ വിളിച്ചില്ല. അവർ മുക്കിയതാ, വിളിച്ചല്ലേ പോകാനൊക്കെ. അവർ മുക്കി കൊല്ലാൻ നോക്കി. നോ, അങ്ങനെയല്ല ഞാൻ നോക്കുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ആരെങ്കിലും നല്ല റോൾ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്യും. ചിലപ്പം വന്ന് റോൾ പറയുമ്പോൾ നാല് ലൈൻ കഴിയുമ്പോൾ നമുക്കറിയാം ഈ പോക്ക. അപ്പം നമ്മൾ കാശ് എത്ര കാൽക്കുലേറ്റ് ചെയ്യും. ശരി, ഓക്കെ, കാശ് വാങ്ങിക്കും. ബിക്കോസ് ഇറ്റ്സ് എ നൈസ് പ്രൊഫഷൻ. പിന്നെ ഡയറക്ഷൻ, യെസ്. ബിക്കോസ് ഞാൻ ഐ എം ഗോയിങ് ടു ഡു ഫഹാദ് പറഞ്ഞ പോലെ ഹീ നോസ് ഞാൻ ചെയ്യാൻ പോകുന്ന കഥകളും പുള്ളിക്കാരനൊക്കെ പറയുന്നുണ്ട്. മലയാളത്തിലാണോ തമിഴിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മലയാളം. മലയാളം ഇസ് മൈ ലാംഗ്വേജ്. ഐ ബിലോങ് ഹിയർ. നോ വൺ കെൻ കിക്ക് മീ ഔട്ട് ഓഫ് ഹിയർ അഗൈൻ. ആ ഡിറ്റർമിനേഷൻ വേണ്ടത്. കുറച്ച് വർഷം മുമ്പുള്ള പ്രതാപ് പോത്തനല്ല ഇത്. ഇതിപ്പോൾ താങ്കൾ ജീവിതം പഠിച്ചു, രണ്ടാമത്തെ ജന്മമാണ്. വരട്ടെ. പ്രതാപിനെ ഒരു ആക്ടറായിട്ട് പരിചയപ്പെട്ടു, പിന്നീട് അദ്ദേഹം സംവിധായകനായി എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പലപ്പോഴും ആദ്യ കാഴ്ചയിൽ മുതൽ പലപ്പോഴും പ്രതാപിനെ പറ്റി തോന്നിയിരുന്നത് പ്രതാപിന് ഒരു നല്ല റൈറ്ററാവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേണും അദ്ദേഹത്തിൻ്റെ നോഹവും ഒക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്കെന്തോ ഉള്ളിൽ എപ്പോഴും തോന്നുന്നത് പ്രതാപ് ഒരു ഇംഗ്ലീഷിൽ, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ഒരു നോവലിസ്റ്റ് ആവാൻ എന്തുകൊണ്ടും പ്രാപ്തനായ ഒരു ആളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രതാപ് ഇന്നും അത് സംഭവിക്കാതെ പോകുന്നത്? ഒരുപക്ഷെ പ്രതാപ് അവിടെ എവിടെയും കുത്തിക്കുറിച്ചിട്ടിരുന്നത് ഒന്ന് കൂട്ടി വായിച്ചാൽ ചിലപ്പോൾ ഒരു നല്ല നോവൽ അതിൽ നിന്നും ഉണ്ടാവാം. അത് ഞാൻ ഉടനെ പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കമന്റ്. ഒരാളും കൂടെ വരട്ടെ. ഒരാൾക്ക് കൂടെ എന്തോ സംസാരിക്കണം എന്ന് പറയുന്നു. പ്രതാപായിട്ട് എനിക്ക് ഏതാണ്ട് 35 കൊല്ലമായിട്ട് പരിചയമുണ്ട്. കാരണം പ്രതാപ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ആഡ് ഏജൻസിയിലെ കോപ്പിറൈറ്ററായിട്ട് വർക്ക് ചെയ്ത് ആ കാലം തൊട്ട് തന്നെ എനിക്ക് അറിയാമായിരുന്നു. താങ്കൾ നല്ല ഒരു റൈറ്ററാണ്. പക്ഷേ ഞാൻ പിന്നീട് വന്നിട്ട് താങ്കളൊരു നടനും പിന്നെ സംവിധായകനും ഒക്കെ ആയിട്ടും പക്ഷേ എഴുത്ത് എന്തുകൊണ്ട് എഴുതുന്നില്ല? നല്ല രീതിയിലൊരു നോവലോ അല്ലെങ്കിൽ അതുപോലെ ഒരു നല്ല ഒരു ലിറ്ററേച്ചർ താങ്കളിൽ ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് അത് എഴുതുന്നില്ല? പ്രതാപ് ജി, ഇത് എന്ത് സംഭവമാണിത്? നിങ്ങളെ ഇവിടെ ഇരുത്തുകൊണ്ട് നിങ്ങളുടെ അവതാരങ്ങൾ ഇങ്ങനെ വാഴ്ത്തുക, ഒരുപാട് പേര് താങ്കളുടെ ഫാൻസായിട്ട് രംഗത്തേക്ക് വരിക, അതും മലയാള സിനിമാ വ്യവസായത്തിലെ അധികായന്മാർ,
ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. I write. I plan to write my memoirs. ഞാൻ ഒരുപാട് എഴുതും. But it's not put together. താങ്കളിപ്പോൾ ഫേസ്ബുക്കിൽ വളരെ സജീവമാണെന്ന് കേട്ടു. ഐ ലവ് ഫേസ്ബുക്ക്. ആ കവലെ കിടന്നും ഭയങ്കരമായിട്ട് തകർക്കുന്നുണ്ട്. ഐ ലവ് ഫേസ്ബുക്ക്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പേര് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര സംവാദമാണെന്ന് കേട്ടു. പിന്നെ മേ കൻ ഐ മീറ്റ് ദം. എനിക്ക് വേറെ എവിടെ മീറ്റ് ചെയ്യാൻ ഒക്കും. ത്രൂ ഫേസ്ബുക്ക് ഐ ഗെറ്റ് ടു നോ ദം. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഒരു കണക്കിന് പുതിയ തലമുറയുടെ മാനസിക സ്പന്ദനങ്ങൾ താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈസി ആയിട്ട് ഐ യൂസ് ബാഡ് വേർഡ്സ് ഇൻ മൈ ഫേസ്ബുക്ക്. It's okay. That's me. എനിക്ക് തെറിയൊക്കെ എഴുതാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ആരെങ്കിലും താങ്കളെ ഒരു പരിധി കടന്ന് വിമർശിച്ച താങ്കൾ അവനെ ചവിട്ടിക്കൂട്ടുന്നാരോ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എപ്പോഴേ മറ്റത് വരുന്നേ. When that guy is an idiot. പിന്നെ മറ്റേ വാക്ക് ഉപയോഗിക്കും. Four letters, beep. പക്ഷേ രാജീവ് കുമാർ പറഞ്ഞത് താങ്കളുടെ മെമ്മോസിനെ കുറിച്ച് മാത്രമല്ല, താങ്കൾക്ക് പരന്ന വായന, ആഴത്തിലുള്ള വായനയുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ താങ്കളുടെ ഐ ഹാവ് റിട്ടൺ സോ മെനി സ്ക്രിപ്റ്റ്സ്. ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഫഹാദ് പറയുന്ന ഐ ടോൾഡ് ഹിം വൺ ഓഫ് ദി സ്ക്രിപ്റ്റ്സ് ഐ റോട്ട് ലോങ് ടൈം അഗോ. അപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടമായി. ഐ റൈറ്റ്, ഐ ഹാവ് റിട്ടൺ മെനി. പിന്നെ എൻ്റെ ഹീറോ എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായറ. ആൻഡ് വി യൂസ് ടു ഡിസ്കസ് ബുക്സ്. ഒരുപക്ഷേ ജീവിതത്തിലെ ലോ ടൈംസിൽ, ഒന്ന് ലോ പിച്ചിലേക്ക് വന്ന സമയത്ത് വേണമെങ്കിൽ ഒരു എഴുത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ താങ്കൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇല്ല, പക്ഷേ ഞാൻ ഇംഗ്ലീഷല്ലേ എഴുതുന്നത്. ഓഫ്കോഴ്സ്, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ നല്ല കാലമാണെന്ന്. അതെ, ഇന്ന് ലോക സാഹിത്യത്തിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ദ റൂൾ ദ റൂസ്റ്റ്. അവിടെ ശ്രീ പ്രതാപ് പോത്ത് എന്നുള്ളൊരു പേര് അവിടെ ആലേഖനം ചെയ്യപ്പെട്ടേനെ. ആക്ച്വലി പക്ഷേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ. ഈ രാവിലെ നമ്മൾ കസാരയിലോട്ട് നടക്കാനുള്ള ഒരു മടിയില്ലേ, അത് ഭയങ്കര മടിയാ. താങ്കൾ മടിയനാണോ? നോ, നോട്ട് റിയലി. ഐ വർക്ക് ഹാർഡ്. വർക്ക് ഇല്ലെങ്കിൽ ചിലപ്പം വേണേ അങ്ങോട്ട് ആ അങ്ങ് പോകും. ഐ റീഡ്, ഒരുപാട് റീഡ് ചെയ്യും. ഇപ്പം നോ, ഐ എം റീഡിങ് കോയിച്ചറുടെ ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക്. ഇറ്റ്സ് എ നോബൽ പ്രൈസ് വിന്നർ ആൻഡ് എ ബുക്ക് പ്രൈസ് വിന്നർ. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുക. ദെൻ ഐ വോണ്ട് റീഡ് നസീർ ഷാസ് ഓട്ടോബയോഗ്രഫി. എല്ലാം ഞാൻ വായിച്ചു. ഒറേഷ്യസ് റീഡറാണ്. യാ, ഐ റീഡ് എ ലോട്ട്. ഐ റീഡ് ഓൾ എനിത്തിങ് യു ആസ്ക് മീ ഇൻ റഷ്യൻ ലിറ്ററേച്ചർ, ഷേക്സ്പിയർ, എനിത്തിങ്. ഐ ടെൽ യു. വരട്ടെ. പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ലാൽജോസ് എവിടെയുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എറണാകുളത്തുണ്ട്. അപ്പോൾ ഞാൻ, ചേട്ടൻ എവിടെയുണ്ട്? അപ്പോൾ ഞാനുണ്ട് എറണാകുളത്ത്. നമ്മുടെ ഒരു പഴയ വഴിപാടില്ലേ, നമുക്കൊന്ന് മലയാറ്റൂർ പള്ളിയിൽ പോകണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മലയാറ്റൂർ പള്ളിയിലേക്ക് പോയി. പള്ളിയുടെ മലയുടെ ചുവട്ടിലെത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ആ അവിടെ നിന്ന് കാണുന്ന ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കറിയാം ഇത് ഒരുപാട് ഹൈറ്റുള്ള, ഒരുപാട് ദുർഘടം പിടിച്ച ഒരു യാത്ര ഇതിന് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കാറിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ കയറും, നീ മറ്റേ വഴിയിൽ കൂടെ പള്ളിയിൽ വന്ന് നിൽക്ക്, എന്നിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാറിൽ ഇങ്ങോട്ട് പോരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കാറും ഇല്ല, മുകളിലേക്ക് വേറെ വഴിയും ഇല്ല, ഇത് നടന്നു തന്നെ കയറുകയും നടന്നു തന്നെ ഇറങ്ങുകയും വേണം. അപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ഓ മൈ ഗോഡ് എന്ന് പറയുന്നത്. ആ യാത്രയുടെ വിശദാംശങ്ങൾ പ്രതാപേട്ടൻ പറയും. പ്രതാപേട്ടൻ ഓർമ്മയില്ല ആ യാത്ര? പെട്ടെന്ന് വന്നതാണോ തലയിലേക്ക്? ഇല്ല, ഇറ്റ് വാസ് ജസ്റ്റ് എ ബെറ്റ്. ആ ഓ, പന്നയം വെച്ചാണ്. ദാറ്റ് യു നോ, ഈസ് ദ സ്പീച്ച് വിൽ കം ഔട്ട് വെരി വെൽ, യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് നെയിം എന്ന് പറഞ്ഞപ്പോൾ ദെൻ ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ വിചാരിച്ചു മലയാറ്റൂർ പള്ളി ഒരു ചെറിയ ഐ സർ ഓക്കെ. ബേസിക്കലി ഐ ആം എൻ അഗ്നോസ്റ്റിക്, ബട്ട് ഐ ക്ലൈംബ്ഡ് ഇറ്റ്. കയറിയ മുകളിൽ ഓ എത്തി. പുള്ളിക്കാരൻ്റെ പേടി, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചത്തുപോരുതേ, എനിക്ക് ചീത്ത പേര് കിട്ടും പള്ളിയിലെ. ചീത്ത പള്ളിയിൽ മല കയറ്റിയിട്ട് ഒരാളെ കൊന്നു. പക്ഷെ ഇറങ്ങി വന്ന് ഞാൻ ഫാസ്റ്റായിട്ട് ഇറങ്ങി വന്നു. പുള്ളിക്കാരൻ്റെ കാല് വേദന എടുക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് ജസ്റ്റ് അലർജീസ്.
പ്രതാപ് ജി ഒരുപാട് പേര് താങ്കളെ കുറിച്ച് സംസാരിച്ചു. നമ്മളിങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ കഴിഞ്ഞു കടന്ന് പോയി. ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം എനിക്ക് നിർത്തുന്നില്ല, നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള ഇനങ്ങളുണ്ട്. ഒരാളും കൂടി ഒരുപക്ഷെ താങ്കളിലെ കലാകാരനെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന, അതേസമയം മലയാളത്തിൻ്റെ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാൾ. ഹലോ പ്രതാപൻ, വളരെ നാളായല്ലോ, നമ്മൾ എത്ര കാലത്തെ പരിചയമാണ്. എനിക്ക് തോന്നുന്നു കടുംതുടിയിൽ തപ്പിലുടുക്കിൽ കോനാരേ ആ പാട്ട് ഓർക്കുന്നില്ലേ, അന്നാണ് നമ്മുടെ പരിചയം. വളരെ നാളത്തെ പരിചയമുണ്ട്. ഒരു നടൻ എന്നുള്ള നിലയിൽ പ്രതാപിൻ്റെ ഒരു 100 ചിത്രങ്ങളായി ഇന്ന് അറിയാനിട വന്നു, വളരെ സന്തോഷമുണ്ട്. പ്രതാപിനോട് എനിക്ക് പറയാനുള്ളത്, പ്രതാപനൊരു നടൻ എന്നുള്ള നിലയിൽ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ, നമ്മുടെ ഈ നടന്മാരെക്കുറിച്ചൊക്കെ വെളിയിലുള്ള രാജ്യങ്ങളിലേക്ക് വലിയ തടിച്ച ഗ്രന്ഥങ്ങൾ ഇറങ്ങും. നമുക്ക് നടന രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള കഴിവുകളും നമുക്കുണ്ടായിട്ടുള്ള നമ്മൾ അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളും ഒക്കെ അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ രചിക്കേണ്ടതാണ്. കാര്യമായി അഭിനയത്തെ എടുത്തിട്ടുള്ള ആളുകൾ, ഒരു നടനെപ്പറ്റി എന്താണ്, വാട്ട് ഈസ് എ ആക്ടർ അക്കോർഡിംഗ് ടു യു, അത് എനിക്ക് കേൾക്കാനും മറ്റുള്ളവർ കേൾക്കാനും ഇഷ്ടമായിരിക്കും, പറയാമോ? പറയാം. ടോം സ്റ്റോപ്പാർഡ് എന്ന് പറഞ്ഞൊരു പ്ലേ റൈറ്റ് ഉണ്ട്. പുള്ളിക്കാരനൊരു പ്ലേ എഴുതിയിട്ടുണ്ട്, റോസൻക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റൈൻ ആർ ഡെഡ്. അത് രണ്ട് നടന്മാരുടെ കഥയാണ്. അത് സമപ്പ് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ, വി ആർ ആക്ടേഴ്സ്, വി ആർ ദി ഓപ്പോസിറ്റ് ഓഫ് പീപ്പിൾ. നമ്മൾ മനുഷ്യരല്ല, അതിന് നേരെ എതിരാണ്. നമ്മളൊക്കെ എപ്പോൾ വേണമെങ്കിൽ കരയാം, എപ്പോൾ വേണമെങ്കിൽ ചിരിക്കാം. ആർ ഇമോഷൻസ് ആർ റിയലി നോട്ട് ട്രൂ, വി ബ്രിങ് ഇറ്റ് ഓൺ. എങ്കിൽ പോലും താങ്കളുടെ ജീവിത നടന മുഹൂർത്തങ്ങളും അനുഭവങ്ങളും ഒരുപക്ഷെ ഒരു പുസ്തകത്താളിലേക്ക് പാർത്തേണ്ട സമയമായിരിക്കുന്നു. ഇപ്പം താങ്കൾ വളരെ ഹാപ്പിയാണ്, ജോവിയിലാണ്, വളരെ എനർജറ്റിക്കാണ്, പോസിറ്റീവ് എനർജി ഒരുപാട് താങ്കളിലുണ്ട്. യു നൗ, ഐ മീൻ, നന്നായിട്ട് ബ്രീത്ത് ചെയ്യും, ഇൻ ദ സെൻസ് യു ടേക്ക് ദ ലൈഫ്. ഈ സമയത്താണ് ഐ തിങ്ക് പണിക്കർ സാർ പറഞ്ഞ പോലെ താങ്കളുടെ ജീവിതരേഖകൾ സൃഷ്ടിക്കുക. സ്റ്റാർട്ട് റൈറ്റിംഗ്, യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. അതുപോലെ നല്ലൊരു സംവിധായകനെ വീണ്ടും മലയാളത്തിന്, ദാറ്റ് യു വിൽ ഗെറ്റ്, ദാറ്റ് ഫോർ ഷുവർ, ഐ പ്രോമിസ് യു. ഈ കുരുത്തക്കട്ടവൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതുപോലെ കാത്തു സൂക്ഷിക്കട്ടെ. ഐ വാണ്ട് യു ടു റീറ്റെയിൻ ദാറ്റ് ക്വാളിറ്റി. എല്ലാം തുറന്നു പറയുന്ന, നിഷ്കളങ്കതയിലൊരു കളങ്കപ്പുള്ള പ്രതാജി, ഇത്രയും സമയം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന്, സമയം പോയതറിഞ്ഞില്ല. താങ്കളുമായിട്ട് ഇനിയും ഒരുപാട് സമയം, ഒരുപാട് തവണ, ഒരുപാട് ഘട്ടങ്ങളിൽ പങ്കുവെക്കേണ്ടതുണ്ട്. അന്ന് നമ്മൾ, ഇപ്പോൾ വിട്ടുപോയത് നമ്മൾ പൂരിപ്പിക്കുന്നതാണ്. താങ്കളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന്, പുതിയ പദ്ധതികൾക്ക്, പ്രോജക്ട്സിന്, പുതിയ ഡ്രീമിന് എല്ലാവിധ ഭാവങ്ങളും സല്യൂട്ട്.